Hi friends, video like ellavarkku swagatham. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പലരും ചോദിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കമൻസിനൊക്കെ മറുപടി തന്നിട്ടുണ്ട് എങ്കിലും കോമൺ ആയിട്ടും അതോടൊപ്പം തന്നെ ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു പലർക്കും ട്രയലിൽ ഇപ്പോഴും നിലവിൽ അവർ ആഗ്രഹിച്ച കോളേജ് ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരിക അപ്പോൾ നമുക്കൊന്നും കിട്ടൂല അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനെല്ലാം കൂടിയിട്ട് ഒരു മറുപടിയായിട്ട് ഈ വീഡിയോ ചെയ്യുക എന്ന് കരുതി ഇപ്പോഴേ നിലവിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ എനിക്കറിയാൻ പറ്റിയിരിക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് ഈ 18-ാം തീയതി ഓഗസ്റ്റ് 18-ന് വരൂ എന്നാണ് എന്തെങ്കിലും മാറ്റം ഉള്ളതായി നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ മാസം അതായത് ഓഗസ്റ്റ് 25-ാം തീയതി എത്തും എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇനി മേ ബി ചിലപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് നീട്ടുമൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഡേറ്റിലും മാറ്റങ്ങൾ വന്നേക്കാം നിലവിൽ അങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നില്ല കാരണം ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് തന്നെ ഓഗസ്റ്റ് 31-ാം തീയതി വരെയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ട്രയലിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിക്കുള്ളൂ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വീണ്ടും ഉണ്ട് സെപ്റ്റംബർ 1st week, സെപ്റ്റംബർ 6 വരെയൊക്കെയാണ് ഡേറ്റ് ഓൾറെഡി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ വന്നപ്പോൾ പല കുട്ടികൾക്കും അതിൽ അവർ ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച കോളേജസ് കിട്ടിയിട്ടില്ല കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓൾറെഡി വന്നിരിക്കുന്നത് തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് കാരണം നിങ്ങളൊക്കെ +1-ന് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മിക്ക കുട്ടികൾക്കും ട്രയലിൽ വന്ന അതേ ലിസ്റ്റ് തന്നെയാണ് ഏകദേശം അതേ ലിസ്റ്റ് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കാണാറ് അപ്പോൾ ട്രയലിൽ ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇനി കൺഫേമായി അവിടെ തന്നെ ആയിരിക്കും എന്ന് എന്നാൽ കോളേജിൽ ചില വേരിയേഷൻസൊക്കെ കാണാറുണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അതായത് നമുക്കറിയാം ഈ ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ തന്നെയാണ് ഒരു ട്രൈ ഔട്ട് തന്നെയാണ് ഒരു എന്താ പറയേണ്ടത് ഒരു ടെസ്റ്റിംഗ് തന്നെയാണ് ഓൾറെഡി വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടൊരു ലിസ്റ്റ് ഇടുന്നതാണ് മാത്രമല്ല ട്രയൽ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 2 days ഒക്കെ കാൻഡിഡേറ്റ്സ് അതായത് വിദ്യാർത്ഥികൾക്ക് കറക്ഷൻസ് വരുത്താനുള്ള അവസരം കൊടുക്കാറുണ്ട് അവരുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം കോളേജസ് ചേഞ്ച് ചെയ്യാം കൂടുതൽ ആഡ് ചെയ്യാം ഓർഡർ മാറ്റാം അങ്ങനെയൊക്കെ നമുക്കറിയാം നമ്മൾ പ്രയോറിറ്റി വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ഓർഡറിലാണല്ലോ നമ്മൾ കോഴ്സും കോളേജസും ഒക്കെ കൊടുക്കുക അപ്പോഴങ്ങനെയുള്ള ഒരു അവസരം കൂടി ട്രയൽ വന്നാൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കിട്ടാത്ത കുട്ടികൾ ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച കോളേജിൽ കിട്ടാത്ത കുട്ടികൾ ട്രയൽ വന്നു കഴിഞ്ഞാൽ ഷഫിൾ ചെയ്ത് മാറ്റും അതുപോലെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കോളേജ് കോഴ്സസ് കിട്ടിയവരാവട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ല എങ്കിൽ വീണ്ടും അവർ വീണ്ടും ഇത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുമ്പോഴേക്കും മിക്കവാറും ലിസ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയവർക്ക് ഒരിക്കലും കിട്ടൂലെന്ന് ചോദിച്ചാൽ ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റൂല സാധ്യതയുണ്ട് എന്നാലും മാറ്റത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കിട്ടിയവരാവട്ടെ കിട്ടാത്തവരാവട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം കറക്ഷൻസ് വരുത്തണമാണോ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേര് അത്തരത്തിലുള്ളതൊക്കെ അല്ലാതെ നമ്മുടെ ഓപ്ഷൻസ് കോളേജസ് കോമ്പിനേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ താല്പര്യപ്രകാരം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോഴ്സും കോമ്പിനേഷനൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട് അതേസമയം ഇപ്പോൾ പേരൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു കോളേജസും ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ആയിട്ട് നേരിട്ടൊരു മെയിലിയോ കോൺടാക്ട് ചെയ്യോ ഒക്കെ ചെയ്താൽ അതും മാറ്റാനുള്ള പ്രൊവിഷനുണ്ട് അതുപോലെ തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഈ കോളേജിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മളതിൻ്റെ ക്യാപ് ഐ ഡി അല്ലെ പാസ്വേഡ് അതോടൊപ്പം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല എന്ന് ഇനി ഈ ഐ ഡി ഒക്കെ നമ്മൾ അഥവാ ഇൻ കേസ് അപൂർവങ്ങൾ അപൂർവം ആരെങ്കിലും മറന്നു പോയാലും എല്ലാം തീർന്നു എനിക്കിനി അഡ്മിഷൻ ഇല്ല ഞാനിനി ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റൂല എന്നൊന്നും കരുതി വിഷമിക്കേണ്ട അതൊക്കെ റീസെറ്റ് ചെയ്യാം നമുക്കറിയില്ല ഇപ്പോൾ നമ്മളെ മെയിൽ ഐ ഡിയുടെയൊക്കെ എല്ലാത്തിനും നമുക്കറിയാം പാസ്വേഡ് ഉണ്ട് പാസ്വേഡൊക്കെ മറന്നു പോയാൽ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ പ്രൊവിഷൻ ഉണ്ട് പക്ഷേ നമ്മൾ പരമാവധി മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കോളേജസ് കിട്ടിയിട്ടില്ല എന്ന് കണ്ട് ആരും വിഷമിക്കേണ്ട കുട്ടികളെ ഇതിലൊക്കെ മാറ്റം വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇൻ കേസ് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങൾ വിചാരിച്ച കിട്ടിയിട്ടില്ല എന്ന് വെച്ചോളൂ അപ്പോൾ കുട്ടികളെ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് ഇഷ്ടമില്ലാതാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമ്മളവിടെ പോയിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഹയർ ഓപ്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരുപക്ഷെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ പക്ഷേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റിൽ ഇഷ്ടമില്ലാതെ എടുത്താൽ കിട്ടിയത് അവിടെ പോയി ടെമ്പററി എടുത്തു
സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അവിടെ തന്നെയാണ് കിട്ടിയത്, നോ ചേഞ്ചാണ് വന്നത്. അപ്പോഴും അവരോ എനിക്ക് ഇഷ്ടമല്ല എന്ന്. പക്ഷേ ഹയർ ഓപ്ഷൻസ് അവിടെ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൻ്റെ അടുത്തുള്ള കോളേജിലേക്ക് കിട്ടിയത്. ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു അത്. അപ്പോൾ ഇതുപോലെ രണ്ടും മൂന്നും അലോട്ട്മെൻറ്റൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില വർഷങ്ങൾ മിനിമം മൂന്ന് അലോട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ചില വർഷങ്ങൾ മൂന്നും നാലും അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായേക്കാം. എന്നിട്ടും ഫില്ലായിട്ടില്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് സീറ്റ് ഇങ്ങനെ പല പല തവണയായി ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില വർഷങ്ങൾ ചില യൂണിവേഴ്സിറ്റിയിലെ ചില പെർട്ടിക്കുലർ കോളേജസ് നിന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റിനുള്ള പ്രൊവിഷനൊന്നും ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ഫില്ലായിരിക്കും. അതൊക്കെ സംഭവം. എങ്കിലും ഈ വർഷം ഈ നിങ്ങൾ ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് മാർക്ക് കുറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് തന്നെ കിട്ടുമോ എന്നുള്ളതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതിനാണ് നമ്മൾ മറ്റ് പ്രൊവിഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. സെൽഫ് ഫിനാൻസിങ്ങിൽ കൊടുക്കുക, അതോടൊപ്പം നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട ഉപയോഗിക്കുക, സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അങ്ങനെ എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഉപയോഗിക്കുക. അപ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് തന്നെ കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഈ വർഷം സീറ്റ് വർധന ഉണ്ടാവുമോ എന്ന്. അതിനുമുള്ള ഉത്തരമുണ്ട്. കാരണം ഈ വർഷം ആദ്യം തന്നെ ഹയർ സെക്കൻഡറിയുടേതും അതോടൊപ്പം കോളേജിൻ്റെയും ആവശ്യമാണെന്ന് വെച്ചാൽ സീറ്റ് വർധന നടത്താം എന്ന തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓൾറെഡി ഒരു സജഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു മറുപടി ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുറത്തൊന്നും പോയി പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ വരികയാണ്, പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ സീറ്റ് വർധനയൊക്കെ നടത്താം എന്ന തരത്തിലുള്ള ഡിസ്കഷൻസൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത്തരത്തിൽ പോസിറ്റീവായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റൂല എന്നൊന്നും ആരും കരുതണ്ട. ഇപ്പോൾ ട്രയൽ വന്ന കേരള യൂണിവേഴ്സിറ്റിയിലുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കാലിക്കറ്റ് ആവട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആവട്ടെ, എം ജി ആവട്ടെ, എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻ നമുക്ക് എപ്പോഴും ഉണ്ട്. നമുക്ക് അതായത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനൊക്കെയുള്ള പ്രൊവിഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ഒരു സമയവും സാവകാശവും അവസരവും ഉണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. നമ്മളെപ്പോഴും ബുദ്ധിപൂർവ്വമാണ് ഈ ഓപ്ഷൻസൊക്കെ കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ താല്പര്യവും നമ്മുടെ ഇഷ്ടവും അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് കോളേജസൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഏതെല്ലാം വഴികൾ എനിക്ക് അവിടെ കിട്ടാനുള്ള വഴികളുണ്ട്, എങ്ങനെയൊക്കെ എനിക്ക് നോക്കണം, എല്ലാ വഴികളും നമ്മൾ നോക്കിയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റുന്ന കോളേജസ് നമ്മൾ സെലക്ട് ചെയ്യും വേണം. അത്തരത്തിൽ എല്ലാ വഴികളും നമ്മൾ പ്രയോജനപ്പെടുത്തുക. എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്ന പ്രധാനമായും എം ജി യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് എം ജിയുടെ 18, കാലിക്കറ്റിൻ്റെ 25 എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത്. അതോടൊപ്പം ട്രയൽ വന്നു, നമുക്ക് ലിസ്റ്റിൽ കിട്ടിയിട്ടില്ല, ഇനി എന്ത് ചെയ്യും, അല്ലെ ട്രയലിൽ വന്നത് തന്നെയാണോ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, അത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ്. പൊതുവെ എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഇപ്പോഴും പറയുന്നു, ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല, എല്ലാവർക്കും പഠിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ പ്രൊവിഷൻസൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇനി ഒരുപക്ഷെ നിങ്ങൾ കരുത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും പ്രൊവിഷൻ ഉണ്ട്. കാരണം നീറ്റ്, കീം, പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക്, അതുപോലെ പോളിടെക്നിക്ക് ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് വരുമ്പോഴേക്ക് ഒരുപാട് കുട്ടികൾ അതിലേക്ക് പോകും. കീമിലേക്ക് കുറേ ആളുകൾ പോകും, പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് കുറേ ആൾ പോകും. ഈ കുട്ടികളെല്ലാം ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഡിഗ്രിക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കോഴ്സസൊക്കെ കിട്ടുമ്പോൾ അവർ പോകും. ഒരുപക്ഷെ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്യാതെ ആയിരിക്കും പോകുന്നത്. അപ്പോഴാ സീറ്റൊക്കെ വേക്കൻ്റായി നിൽക്കുമ്പോൾ ഇതുവരെ കിട്ടാത്തവർക്കും അല്ലെങ്കിൽ ഓൾറെഡി താഴെ ഇഷ്ടപ്പെടാതെ കോളേജ് കിട്ടിയവർക്കും മുകളിലേക്ക് ഇഷ്ടമുള്ളതിലേക്ക് വരാനും ഒക്കെ ഉള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല, എല്ലാവരും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള വഴികളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഓക്കേ, എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇൻഫർമേഷനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും